നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് റേഡിയോ. എൻ സ്നേഹമേ, എൻ ദേവനേ, എൻ രാജനേ, എൻ യേശുവേ, എൻ സ്നേഹമേ, എൻ ദേവനേ, എൻ രാജനേ, എൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്രേസ് റേഡിയോയിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവീക ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 4 അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ച്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ ഇസ്രായേലിന്റെ മരുഭൂ പ്രയാണ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് പുതിയ നിയമ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിരിക്കുന്ന വാക്യമാണ് 4 ആ പാറ ക്രിസ്തു ആയിരുന്നു. അവരുടെ മുകളിൽ കുട പോലെ നിവർന്നു നിന്ന മേഘത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഉണ്ടായിരുന്നു. ഇതിൽ മേഘസ്തംഭത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുമ്പോൾ ഒരു വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ മോശയുടെ കീഴിലായിരുന്നു എന്നോ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു എന്നോ ഒന്നുമല്ല പറഞ്ഞത്. പിന്നെയോ അതിനൊക്കെ അപ്പുറമാണ് ആത്മീയ കാഴ്ചപ്പാടിൽ പുതിയ നിയമസഭയ്ക്ക് ഈ സംഭവം കൈമാറുകയ. എന്താ, അവരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. പഴയ നിയമകാലത്ത് അവർ അക്ഷരീയമായി അനുഭവിച്ചതൊക്കെ സ്നാനമാണെന്നും ക്രിസ്തുവാണെന്നും ഒക്കെയാണ് ഈ ആത്മീയ എഴുത്തുകാരനായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, മേഘത്തിൻ കീഴിലായിരുന്നു എന്ന് മാത്രമല്ല, മേഘത്തിൽ സ്നാനമേറ്റു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആ മേഘം അവൻ പൗലോസിന്റെ വീക്ഷണത്തിൽ കേവലം തണലേകാൻ തലയ്ക്കു മുകളിൽ വലിച്ചു കെട്ടിയ ഒരു ടാർപോളിൻ പോലെയല്ല. മേഘത്തിൽ അവൻ സ്നാനമേറ്റെങ്കിൽ ആ മേഘം പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. കാരണം പുതിയ നിയമത്തിലെ വിശ്വാസിയുടെ 2 സ്നാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1 വെള്ളത്തിലും 2 പരിശുദ്ധാത്മാവിലും. അത് സത്യമെങ്കിൽ പെസക കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് ഒരു നല്ല ആത്മീയ നേതാവിന്റെ കീഴെ ആയിരുന്നു അവർ വന്നത്. രക്ഷിക്കപ്പെട്ട ജനം എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ കീഴെ ആയിരുന്നു എന്നത് തന്നെ ഒരു നല്ല ശ്രേഷ്ഠമായ കാര്യമാണ്. ഇവിടെ നാം വായിക്കുന്നു, അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം. ആ പാറയെ കുറിച്ച് വളരെ വ്യക്തമായി ആർക്കും സംശയത്തിന് ഇടം കൊടുക്കാതെ ഇവിടെ എഴുതി, അവൻ അത് ക്രിസ്തു തന്നെ. പൗലോസ് ഉദ്ദേശിക്കുന്ന ഈ സംഭവം നടന്നത് പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിലാണ്.
അവിടുത്തെ സംഭവം നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. ദൈവത്തിന്റെ ജനം കഠിന ഹൃദയമുള്ളവരും മത്സരികളുമായി ദൈവത്തിന്റെ പരമനീതിയുടെ മുൻപിൽ ഇവരെ ഇവിടെ വെച്ച് സംഹരിക്കാം. എന്നാൽ കാരുണ്യവാനായ ദൈവം ക്ഷമയോട് മോശയോട് പറഞ്ഞു, ഹോരേബിലെ പാറയടിക്ക്, നിന്റെ വടി കൊണ്ടടിക്കുക, പാറ തകരട്ടെ. മോശ പാറയെ അടിച്ചു, പാറ പിളർന്നു, വെള്ളം പുറപ്പെട്ടു. ആ വെള്ളം കുടിച്ചു ആ വെള്ളം കുടിച്ച ജനം അമാലേക്കരുമായി യുദ്ധം ചെയ്തു. പ്രൈസലോ, ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. ആ അധ്യായം തീരുമ്പോൾ യഹോവ നിസി എന്ന് പറഞ്ഞ് അവർ ദൈവത്തിന്റെ കൊടി നാട്ടി. പ്രൈസലോ, ഹല്ലേലൂയ. പാറ പിളർക്കപ്പെട്ടു, പാറ തകർക്കപ്പെട്ടു, ജനത്തിന്റെ ദാഹം മാറി. ആമേൻ. സ്തോത്രം. അവർക്ക് ശക്തി കൊടുത്തു, അവർക്ക് ആത്മീയ ശക്തി പകർന്നു. അവർ ശത്രുമായി യുദ്ധം ചെയ്തു, ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞു, യഹോവ എന്റെ നിസി, ദൈവത്തിന്റെ കൊടി. ആ കൊടി, ജയത്തിന്റെ കൊടി അവർ നാട്ടുവാനിടയായി തീർന്നു. ഇത് മനുഷ്യകുലത്തിന് വന്ന രക്ഷണീയ പദ്ധതിയുടെ വ്യക്തമായ രൂപരേഖയാണ്. ദൈവത്തോടും ദൈവിക വ്യവസ്ഥയോടും മത്സരിച്ച മനുഷ്യനെ രക്ഷിപ്പാൻ കരുണാമയനായ ദൈവമൊരുക്കിയ പദ്ധതിയാണ്. കാൽവറിയിൽ യുഗങ്ങളുടെ പാറയായവനെ തകർക്കുക. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടെ പാഞ്ഞൊഴുകാൻ തുടങ്ങിയതാണ് പരിശുദ്ധാത്മാവ്. മാളികമുറി മുതൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് ഒഴുകാൻ തുടങ്ങി. യെരുശലേമിന്റെ മാളികമുറിയിൽ നിന്ന് ചാലുകൾ കീറി ഒഴുകിയ ആ നദി കഴിഞ്ഞ 2000 വർഷമായി അതിരുകൾ ഭേദിച്ച് ഒഴുകുകയാണ്. അതൊരു പാട്ടിലും അന്യഭാഷയിലും ഒതുങ്ങുന്നതല്ല. ഈ വെള്ളം കുടിച്ചവനെല്ലാം ലോകശക്തിയോട് യുദ്ധം ചെയ്യണം. ആത്മാവിൽ നിറഞ്ഞവനെ കൊണ്ടേ അമാലേക്കിനെ തകർക്കാൻ കഴിയുകയുള്ളൂ. നാം ഒന്ന് തിരിച്ചറിയുക, നമുക്കായിട്ട് ആ ക്രിസ്തു എന്ന പാറ അടിക്കപ്പെട്ടത്. പ്രൈസലോ, യേശു ക്രിസ്തു തകർന്നതിനാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ആത്മാ നദിയിൽ നിന്നും പാനം ചെയ്ത നമ്മൾ നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കും വിരോധമായി നിൽക്കുന്ന സാത്താന്യ ശക്തിയോട് ആത്മാവിൽ നമുക്ക് യുദ്ധം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവശക്തി ഏറ്റെടുക്കുക, ആ ദൈവകൃപ ഏറ്റെടുക്കുക. ഫെലിസ്ത്യർ, മോബാബ്യർ, കനാന് നിവാസികൾ, ആമെ പലരും നമ്മൾക്കെതിരെ യുദ്ധത്തിനായി എഴുന്നേൽക്കും, നമ്മെ തകർക്കാൻ എഴുന്നേൽക്കും. പക്ഷെ നമ്മുടെ മേൽ വന്നതായ ദൈവത്തിന്റെ ശക്തി, ദൈവിക കൃപയാൽ അതിനെയൊക്കെയും ചെയ്യിപ്പാനുള്ള ദൈവശക്തി നമ്മുടെ മേലുണ്ട്. നമ്മെ ദുഃഖിപ്പിച്ച, നമ്മെ കരയിച്ച സ്ഥലത്ത് തന്നെ, അവിടെ തന്നെ ജയത്തിന്റെ കൊടി നാട്ടുവാൻ ദൈവം പദ്ധതിയിട്ട് കഴിഞ്ഞു. പാറ പിളർക്കപ്പെട്ടപ്പോൾ ഉണ്ടായതാണ് തിരുസഭ. ക്രിസ്തുവാകുന്ന പാറ പിളർക്കപ്പെട്ടപ്പോൾ തിരുസഭയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് അങ്ങയുടെ മുഖം കാണണം, എനിക്ക് ആ തേജസ് വേണം. കർത്താവ് പറഞ്ഞു, നീ ചോദിക്കുന്ന കാര്യം അസാധ്യമായ കാര്യമാ, എങ്കിലും അവൻ ഞാൻ പോകുമ്പോൾ ആ പാറയുടെ പിളർപ്പിൽ കയറി നിൽക്കണം. അവൻ ആ യഹോവയുടെ തേജസ് മോശയുടെ മേൽ വന്നു. പ്രൈസലോ, ആ തേജസ് താൻ പ്രാപിപ്പാൻ ഇടയായി പാറയുടെ പിളർപ്പിൽ നിന്നതുകൊണ്ട്. അതുകൊണ്ടാണ് 106-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു, എന്നാൽ അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവൻ ദൈവസന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടതാ. പക്ഷേ മോശ പാറയുടെ പിളർപ്പിൽ നിന്നതുകൊണ്ടാ തന്റെ ജനത്തെ രക്ഷിച്ചത്, വിടുവിച്ചത്. നമ്മുടെ കുടുംബത്തിൽ കരയാൻ ഒരു വ്യക്തിയുണ്ടോ?
പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുണ്ടോ? സ്തോത്രം. ആമേൻ. നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ അനുവദിക്കത്തില്ല. ഒരുപക്ഷെ ദൈവത്തെ കോപിപ്പിക്കുന്നവർ കാണും. ആമേൻ. ദൈവസന്നിധി മദ്യപിക്കുന്നവർ പലരും കാണും, പല തലത്തിൽ കാണും. എങ്കിലും ഏതൊക്കെ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളായിരുന്നാലും കരയുന്ന ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ എന്റെ ഹോവ കുടുംബത്തെ രക്ഷിക്കും. പ്രൈസലോ. സ്തോത്രം. നാമേഘത്തിൻ കീഴിൽ ജീവിച്ച ഈ മേഘത്തിൽ തന്നെ ദൈവം ഇറങ്ങി വരും. നമ്മുടെ വിഷയങ്ങൾക്ക് അവൻ തീർപ്പ് കൽപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഏതൊക്കെ തലങ്ങളിൽ ഭാരപ്പെട്ടാലും എൻ്റെ കർത്താവിൻ്റെ കരം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ മേഘത്തിൻ കീഴിലാണോ കർത്താവ് നമ്മെ ശക്തീകരിക്കും. കർത്താവിൻ്റെ കരങ്ങളെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങൾ ആ മേഘത്തിൻ കീഴിൽ ക്രിസ്തുവിൻ്റെ മറവിൽ, ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിൽ ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാ. ആ ശാന്തി ഞങ്ങളുടെ മേൽ പകരണമേ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആമേൻ. ഇതുവരെയും ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല എങ്കിൽ ക്രിസ്തുവാകുന്ന പാറ മേഘത്തിൻ തയ്യാറാകുക. മേഘത്തിൻ കീഴിലിരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ. സ്നേഹമേ എൻ ദേവനേ എൻ രാജനേ എൻ യേശുവേ.